മദ്യത അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകും. ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് ഇ ഡി അറസ്റ്റ് ചെയ്ത ബി ആർ എസ് നേതാവ് കവിതയെയും ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രവിശ്വാണിയായിരുന്നു. പ്രശാന്ത്, 8 തവണയും നോട്ടീസിൽ വകവെക്കാതെ കെജ്രിവാൾ മുന്നോട്ട് പോകുമ്പോഴും ഇ ഡി അവസാനം ഒരു ക്ലൈമാക്സ് ഒരുക്കുന്നു എന്നുള്ള സൂചനയുണ്ടായിരുന്നു. എന്ത് സംഭവിക്കാം? ഇന്നലെ രാത്രി ഒരുപക്ഷെ കെജ്രിവാൾ അറസ്റ്റിലാകുമെന്നുള്ള അഭ്യൂഹം ശക്തമായി നിലനിന്നിരുന്നു. സുരേഷ്, തീർച്ചയായിട്ടും വലിയ നാടകീയ രംഗങ്ങളാണ് ഈ വിഷയത്തിൽ ദില്ലി മദ്യനയ കേസിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ നിൽക്കുന്നത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിന് മുന്നിലാണ്. ഇ ഡിയുടെ ഈ ആസ്ഥാനം തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കുമ്പോൾ വലിയ ഒരു ശ്രദ്ധ നേടുന്ന ആസ്ഥാനമായി മാറിയിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഇ ഡി ശക്തമായി ഇടപെടുകയും ഒരുപക്ഷെ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആയുധമായൊക്കെ ഇ ഡി മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. കെ കവിതയെ അറസ്റ്റ് ചെയ്ത ശേഷം ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇന്നലെ കൊണ്ടുവന്ന ശേഷം കെ കവിതയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ സുരക്ഷാ സന്നാഹമൊക്കെ ഇവിടെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിന് മുന്നിൽ ആസ്ഥാനത്തിന് മുന്നിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച കാണാം. ഇന്ന് കോടതിയിൽ ഹാജരാക്കും, കെ കവിതയെ ഹാജരാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബി ആർ എസ് നേതാവ് കെ കവിത ദില്ലി മദ്യനയ കേസിൽ കൈക്കൂലി നൽകുന്ന പ്രതികളുമായി ഒത്തുകളിച്ചു എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഇ ഡി ആരോപിക്കുന്നത്. ഈ ഒരു മദ്യനയ ഫോർമുല ദില്ലി സർക്കാർ ആവിഷ്കരിക്കുന്നതിലും അതിൽ മദ്യ വ്യവസായികൾ ഇടപെടുന്നതിലും ഒക്കെ ഒരു ഇടനിലക്കാരിയായി കെ കവിതയും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഇ ഡി ആരോപിക്കുകയാണ്. അതുകൊണ്ട് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായ ചില പ്രതികളും ആയി കെ കവിതയെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഒപ്പം റോസ് അവന്യൂ കോടതിയിലേക്ക് ഇന്ന് കെ കവിതയെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇന്ന് അരവിന്ദ് കെജ്രിവാളും ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി നൽകിയിരുന്നു. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഹാജരാകുമോ എന്നതാണ് അടുത്ത ഒരു ചോദ്യം. അങ്ങനെ ഹാജരാകുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനോട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാനായി എത്താനുള്ള നിർദ്ദേശം കോടതി നൽകുമോ, അവിടെ വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുമതി വേണമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമോ എന്നതൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയ നീക്കങ്ങളായി മാറും. അതുകൊണ്ട് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കൂടി കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കേസ് തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലും അതുപോലെ തെലങ്കാനയിലുമൊക്കെ പ്രധാന ചർച്ചാ വിഷയമാകാനാണ് സാധ്യത.